പാൻ കേക്ക് കഴിക്കണം എന്ന് തോന്നിയാൽ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല, നേരെ അടുക്കളയിലോട്ട് വിട്ടോ കേട്ടോ, പോയി ഉണ്ടാക്കി കഴിച്ചോ. ഇതിനു വേണ്ടിയിട്ട് ഒരു കോഴിമുട്ടയിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും അര കപ്പ് പാലും ഒരു ടീസ്പൂൺ വാനില എസൻസും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ കേക്കിൻ്റെയൊക്കെ ബാറ്ററിയില്ലേ, അതിലും കുറച്ച് ലൂസായിട്ടുള്ള ഒരു മാവ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി വേറെ ഒരു പണിയില്ല, നമുക്ക് കൈയോടുകൂടി തന്നെ ചുട്ടെടുക്കാം കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ ചൂടായി കിടക്കുന്ന നമ്മളുടെ പാനിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വേറെ പണിക്കൊന്നും പോവല്ലേ, മാക്സിമം ഒരു 1.5-2 മിനിറ്റിനുള്ളിൽ ഇതങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. മറ്റേ സൈഡ് എപ്പോൾ വെന്തെന്ന് തോന്നണോ അപ്പോൾ തന്നെ പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്തോളൂ. കണ്ണ് തെറ്റിയാലേ ആ ശാന അങ്ങോട്ട് നന്നായിട്ട് കറുത്തു വരും. അങ്ങനത്തെ ടെൻഡൻസിയാണ് ഈ ഒരു പാൻ കേക്കിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെണ്ടല്ലോ, ഈ പാൻ കേക്ക് കഴിക്കുമ്പോഴേ എനിക്ക് നമ്മുടെ മുട്ടപ്പത്തിരിനെയൊക്കെ ഓർമ്മ വരും. ഈ പാൻ കേക്കിൻ്റെ വകയിലുള്ള ആരോ ആണെന്ന് തോന്നണം ഈ മുട്ടപ്പത്തിരി. ഇനി ഇത് കഴിക്കാൻ നേരത്തെ ഇതിൻ്റെ മുകളിൽക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഹണിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററിലെ പഞ്ചസാരിട്ടേക്കണ കാരണം അത്യാവശ്യം നല്ല മധുരം ഈ ഒരു കേക്കിന് വെറുതെ കഴിക്കുമ്പോൾ തന്നെ ഉണ്ട്. പഴം ചേർക്കാത്ത ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പി ആട്ടാ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിൽ പാൻ കേക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയാൽ മാത്രം പോരാട്ടാ, എനിക്ക് അതിൻ്റെ ഫോട്ടോസും കൂടെ അയച്ചു തരണേ. എനിക്ക് ശരിക്കും കറിയൊക്കെ കൂട്ടി കുഴച്ച് കഴിക്കാൻ പറ്റിയ ഭക്ഷണത്തിനോടാണ് എനിക്കിഷ്ടം കേട്ടാ. നിങ്ങൾക്കാ?